മുഖം കണ്ടില്ലെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മുഖം കണ്ടില്ലെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഹോ, മുഖം കാണാണ്ടാണ് ചേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടൻ മുഖം കാണാണ്ട് ആരെ ഇഷ്ടപ്പെടരുത്. മുഖം കാണാണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എന്നാലും മുഖം കാണാണ്ട് ഇഷ്ടപ്പെടരുത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം എന്താന്ന് അറിയാവോ? അടിച്ചരാ. മുഖം കണ്ടില്ലെങ്കിലും പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അതാണ് ഞാൻ പറഞ്ഞത്, മുഖം കാണാണ്ട് ഇഷ്ടപ്പെടരുത്. ഗെയിംസ് കളിക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. 50 ലക്ഷം വരെ ഡെയിലി വിന്നിംഗ് ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിത് പരിചയപ്പെടുത്തുന്നത്. പ്ലെയർസ്പോട്ട് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. ഇതിനകത്ത് നിങ്ങൾക്ക് 15 അധികം ഗെയിംസുകൾ കിട്ടും. നമുക്കറിയാവുന്ന ചെസ്, ഷീപ്പ് ഫൈറ്റ്, ഫ്രൂട്ട് സ്ലൈസ്, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്, അങ്ങനെ എല്ലാ. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ഗെയിം ആയ ലുഡോ, ലുഡോ ഒക്കെ കളിച്ച് നമുക്ക് ലക്ഷങ്ങൾ വിൻ ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ലുഡോ ഗെയിമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ചാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് പ്രൈവറ്റ് ലുഡോ പോട്ടൊക്കെ ഉണ്ട്. ഇതൊരു ഇന്ത്യൻ നിർമ്മിത ആപ്ലിക്കേഷൻ, അതുകൊണ്ട് 100% സെക്യൂർ ആണ്. 10 ലക്ഷത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ വിഡ്രോൾസ് ഒക്കെ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് വഴി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് Place200 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ₹200 സൈൻ അപ്പ് ബോണസ് കിട്ടുന്നതാണ്. സോ ഇൻവൈറ്റ് യുവർ ഫ്രണ്ട്സ് ബൈ റഫർ ആൻഡ് പ്രോഗ്രാം ആൻഡ് ഗെറ്റ് 2% ഓഫ് ദ വിന്നിങ്സ്. അപ്പോൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. എടി ഞാൻ നിന്നെ കേട്ടട്ടെ എന്ന് കേട്ടില്ല. കേട്ടില്ലേ? അയ്യോ കേട്ടില്ല. എടി ഞാൻ നിന്നെ കേട്ടട്ടെ എന്ന് ഇല്ല കേട്ടില്ല. എടിമയിരി ഞാൻ നിന്നെ കേട്ടട്ടെ എന്ന് എടിമയിരി നിന്നെ ഞാൻ കേട്ടട്ടെ എന്നോ എടിമയിരി ഞാൻ നിന്നെ കേട്ടട്ടെ എന്ന് ഓടാ കാവർക്കി. മൈ വിളിച്ചിട്ട് പ്രൊപ്പോസ് ചെയ്യുന്ന ഒരുത്തന ആദ്യമായിട്ടാ കാണുന്നത്. എടി നിന്നെ ഞാൻ കേട്ടട്ടെ എന്ന് എടിമയിരി ഞാൻ നിന്നെ കേട്ടട്ടെ എന്ന് റൊമാൻസ് തന്നെ. എന്നാ പറ എന്താ ചേട്ടാ, ട്രൂ ലവ് ആണോ? ചേട്ടൻ ട്രൂ ലവ് ആണെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത ആളെ നോക്കാം. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യ ഭൈ നിങ്ങൾക്ക്. എന്താ ചേട്ടാ പറഞ്ഞ? നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യ ഭൈ നിങ്ങൾക്ക്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യ ഭൈ നിങ്ങൾക്ക്. എന്താ പറ്റൂ? പറ്റത്തില്ല. എന്താ പറ്റൂ? ആ കളി കളി കൂട്ടി കൊടുക്കാൻ പറ്റോ സഖ്യ ഭൈക്ക്? കൂട്ടി കൊടുക്കാൻ എനിക്ക് അവൻ കൂടുതലായിട്ടൊന്നും കിട്ടുന്നില്ല. ഞാൻ അവന് കൂട്ടി കൊടുക്കാം. കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സഖ്യ അലിക്ക്? എന്താ പൊന്നെണ്ണ, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. പറ്റില്ല ഭായി, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല. ചേട്ടൻ തന്നെ അങ്ങോട്ട് പറ്റിച്ചാ മതി. പറ്റില്ല ഭായി, ഇവിടെ കളി കളി ഇവിടെ. ആ സിനിമയുടെ ഡയലോഗ് ഒരു മര്യാദക്ക് പറയുന്നില്ല. എന്നിട്ട് പറയോ കുതികാല് കൊട്ടാൻ പറ്റുമോ? കൂടെ നിൽക്കുന്നവന്റെ കുതികാല് കൊത്താൻ പറ്റുമോ സഖ്യ അലിക്ക്? എടുത്ത് ചൊവ്വയ നേരെ ഒന്ന് പറയാനെങ്കിലും പറ്റുമോ നിന്നെ കൊണ്ട്? ഏ പറയാ നേരെ കാണുന്നു വാഗട്ടലേക്കുന്ന 10 ആളുടെ നടുവിൽ പോയിട്ട് പറ്റുമോ സക്കർ ബൈക്ക്? എന്തൊരു പാടകളെ ഇതൊക്കെ ഇടുന്നവരെ സമ്മതിക്കണം. നെക്സ്റ്റ് വീഡിയോ നോക്കാം. അത് അങ്ങനെ വായി കൂടി കാറ്റ് വിടുന്ന ഒരു ആറ്റ് വേണം. എടാ കഴിഞ്ഞ തവണയെ ഊക്കി വിട്ടതല്ലേ? ഇതെന്ത് വേണം? എടയാ ഇട്ടേക്കുന്ന സാധനം ഒന്ന് ഊരി കഴുകടേ. ഏ കഴിഞ്ഞ പ്രാവശ്യം ഊക്കി വിട്ടതാണല്ലോ. ഇവന്റെ എല്ലാ റീൽസിലും ഇങ്ങനെയാണ്. ഈ കരടത്തോലും മേത്തിട്ട് ഈ വായിൽ പുകയും കയറ്റിട്ട് അങ്ങോട്ട് വിലകുക. അവിടെ ഇങ്ങനെയൊന്നും അല്ലടാ, ഞാൻ കാണിച്ചുതരാം. ഓ എല്ലാരും സ്റ്റക്കായിട്ട് നിൽക്കണോ? എന്നിട്ട് അവൻ കണ്ണു ചിമ്മിയല്ലോ. ഓ ഹോ 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 ഹോ, ശുദ്ധ ഉമ്പിത്തരം. അടുത്ത നോക്കാം.
എന്തുവാ ഇത്? കൊച്ചിന്റെ കൊച്ചച്ഛൻ കൊച്ചിലെ മേടിച്ചതെന്നാണോ ഈ ജീൻസ്? ഇതിനായിട്ടത് ഒരു കളഞ്ഞില്ലെന്ന് തോന്നുന്നു. അത് മേത്ത് കളന്ന് ഇറുകി കീറി സങ്കടം വരുന്നു കണ്ടിട്ട്. അപ്പൊ ഉറകി ഇരിക്കുന്നവൻ ശ്രദ്ധിക്കുന്നതായിരിക്കും ഇതെന്ത് തൈരി അല്ല. ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഞാൻ കൈവെക്കുന്നില്ല, ഒരാളുടെ ഇഷ്ടമാണല്ലോ എന്ത് ധരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെങ്കിലും ഇടാം. ഈ വസ്ത്രത്തിന്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറഞ്ഞേ, നമുക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി പല രീതിയിലുള്ള കാട്ടങ്ങൾ കാണിക്കാറുണ്ട്. മേക്കപ്പ് ആണെങ്കിലും ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഇതുപോലെ വസ്തുതാണെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ പുറകെ ഇരുന്ന് ഈ നോക്കിയവനെ മിക്കവാറും അമ്മയും പെങ്ങളും ഇല്ലാത്തവനാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വസ്ത്രം ഉണ്ടാക്കിയവർക്കും ധരിച്ചവർക്കൊന്നും ഒരു പ്രശ്നമില്ല, ഇത് കണ്ടവർക്കാണ് പ്രശ്നം. എന്താണെങ്കിലും കൊള്ളാം, നല്ല മാസമായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീട് നോക്കാം ഗൈസ്. ഒരു പെൺകുട്ടി നടന്നു പോകുന്നു, രണ്ടുപേരും സ്കൂട്ടറിൽ വന്ന് അവളുടെ ബാഗ് അടിച്ചു മാറ്റാൻ നോക്കുന്നു. അവൾ വലിച്ചെറിയുന്നു, അവൾ തിരിച്ചു വരുന്നു, അവരുടെ വണ്ടി എടുത്തിട്ട് അവൾ പോകുന്നു. എന്താണോ, ബാർട്ടർ സിസ്റ്റം ആണോ? ഓക്കെ. എന്നിട്ട് എന്നിട്ട് ഗൈസ് കഥ ഇവിടെ കൊണ്ട് തീരുന്നില്ല. അവന്മാരെ അവന്മാർക്ക് കിട്ടിയത് കൊണ്ട് പോകുമ്പോൾ അവൾ വന്ന് അവളുടെ ബാഗ് എടുത്തോണ്ട് പോകുന്നു. മേലെ ഇങ്ങനെ അഭിനയിച്ചു പോകുന്നു. നമുക്കായാലും നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അവസാനത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഡിസ്ക്രിപ്ഷനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെനിക്ക് വന്നൊരു മെയിലാണ്. നമുക്ക് ഒരുപാട് മെയിലുകൾ ഇതുവരെ വരാറുണ്ട്. പക്ഷേ ആ മെയിലുള്ള കാര്യങ്ങൾ സത്യമാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അവരതിൻ്റെ കൂടെ അയച്ച ലിങ്ക് ഞാൻ കയറി നോക്കി. അവർ നന്നായിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി കഴിവുകൊണ്ട് അവർ നല്ല രീതിയിൽ എത്തേണ്ട ആൾക്കാരാണെന്ന് തോന്നി. നല്ല രീതിയിൽ മെയ്ക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങൾ അവിടെ പോയി കാണുക, അവർക്ക് എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും അവരുടെ ചാനലിൽ പോയി അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നു പറയും. ബൈ 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 ബൈ.